முக்கியமான வார்த்தைகள். ഭാഗ്യക്കുറി വില ഏകീകരിച്ചു. ടിക്കറ്റുകളുടെ വില 30 രൂപയാകും. സമ്മാന തുകയിലും വർധന. മുത്തലാഖ് കേസിൽ വാദം തുടങ്ങി. ബഹുഭാര്യത്വം പരിഗണിക്കില്ലെന്ന കോടതി. കെ ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രന് രാജ്ലാൽ തപാന്റെ സ്നേഹ സമ്മാനം. വിവാഹ വീട്ടിലുണ്ടായ അനുഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രി. ശബരിമലയിൽ കടുവയിറങ്ങി. ഞെട്ടൽ മാറാതെ ഭക്തജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ്. എസ് ബി ഐയിൽ ഇനി മുതൽ സൗജന്യ എ ടി എം ഇടപാടുകൾ ഇല്ല. ദേശീയ സാങ്കേതിക ദിനത്തിൽ വാജ്പേയിയുടെ ധൈര്യത്തെ പ്രകീർത്തിച്ച നരേന്ദ്രമോദി. കോടതിയലക്ഷ്യം ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജസ്റ്റിസ് കർണൻ സുപ്രീം കോടതിയിൽ. കോൺഗ്രസിന്റെ ഓൺലൈൻ പ്രചരണ ചുമതല ഇനി കന്നഡ നടി രമ്യയ്ക്ക്. ചൈനയിൽ ശക്തമായ ഭൂചലനം. 8 മരണം. എസ് ബി ഐ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്. അജിത്തിന്റെ വിവേകം ടീസർ പുറത്തിറങ്ങി. സംസ്ഥാനത്ത് 3 ദിവസത്തേക്ക് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഭാഗ്യക്കുറി വില ഏകീകരിച്ചു. ഇതോടെ ജൂൺ 1 മുതൽ ആഴ്ചതോറും നറുക്കെടുക്കുന്ന എല്ലാ സംസ്ഥാന ഭാഗ്യക്കുറികളുടെയും ടിക്കറ്റുകളുടെ വില 30 രൂപയായിരിക്കും. ഇതോടൊപ്പം സമ്മാന തുക 10% വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 50 രൂപയുണ്ടായിരുന്ന 4 സംസ്ഥാന ഭാഗ്യക്കുറികളുടെ വില 30 രൂപയാക്കിയതോടെയാണ് ആഴ്ചയിൽ നറുക്കെടുക്കുന്ന എല്ലാ ടിക്കറ്റുകളുടെയും വില തുല്യമായത്. ചൊവ്വാഴ്ച നറുക്കെടുക്കുന്ന സ്ത്രീശക്തി, വ്യാഴാഴ്ച നറുക്കെടുക്കുന്ന കാരുണ്യ പ്ലസ്, വ്യാഴാഴ്ച നറുക്കെടുക്കുന്ന നിർമ്മൽ, ശനിയാഴ്ച നറുക്കെടുക്കുന്ന കാരുണ്യ എന്നീ ഭാഗ്യക്കുറികളുടെ വിലയാണ് 30 രൂപയാക്കിയത്. നിലവിൽ 50 രൂപയായിരുന്നു ഇവയ്ക്ക്. അതേസമയം ഞായറാഴ്ച നറുക്കെടുക്കുന്ന പൗർണമി, തിങ്കളാഴ്ചത്തെ വിൻവിൻ, ബുധനാഴ്ച നറുക്കെടുക്കുന്ന അക്ഷയ ടിക്കറ്റുകൾ ഇപ്പോഴുള്ള വിലയായ 30 രൂപയിൽ തുടരും. ലോട്ടറി വിൽപ്പന വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പുതിയ നടപടി. വില കൂടിയ ലോട്ടറികൾ ഭാഗ്യക്കുറി ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നത് സർക്കാരിനും വൻ സാമ്പത്തിക നഷ്ടം വരുത്തിവെച്ചിരുന്നു. ഇതേ തുടർന്ന് 50 രൂപ ടിക്കറ്റുകളുടെ വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട ലോട്ടറി തൊഴിലാളികളുടെയും ഏജന്റുമാരുടെയും തൊഴിലാളി യൂണിയനുകൾ ധനമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. വില കുറച്ചതിനൊപ്പം സമ്മാന തുക വർദ്ധിപ്പിച്ചതും ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വാദം കേട്ടു തുടങ്ങി. ബഹുഭാര്യത്വം പരിഗണിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ജെ എസ് കെഹാർ വ്യക്തമാക്കി. മുത്തലാഖ് മതവിശ്വാസത്തിന്റെ ഭാഗമാണോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നതെന്നും മുത്തലാഖിന്റെ ഭരണഘടനാ സാധുതയാണ് പരിശോധിക്കുന്നതെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ കുര്യൻ ജോസഫ്, രോഹിൻടൻ നരിമാൻ, യു ലളിത്, അബ്ദുൾ നസീർ എന്നിവരാണ് മറ്റംഗങ്ങൾ. സുപ്രീംകോടതിക്ക് അവധിയാണെങ്കിലും നേരത്തെ തീരുമാനിച്ചതനുസരിച്ചാണ് മുത്തലാഖ് കേസിൽ വാദം കേൾക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി സൽമാൻ ഖുർഷിദിനെ ഈ കേസിൽ ജസ്റ്റിസുമാരെ സഹായിക്കാനുള്ള അമിക്കസ് ക്യൂറിയായി സുപ്രീംകോടതി നിയമിച്ചിട്ടുണ്ട്. ഒറ്റയിരുപ്പിൽ 3 തവണ തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തുന്ന രീതി നിയമപരമായി സാധുവാണോ എന്നതാണ് പ്രമുഖ തർക്കവിഷയം. മുത്തലാഖോ ബഹുഭാര്യത്വമോ ഇസ്ലാം അനുശാസിക്കുന്നതല്ലെന്ന് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തിഗത നിയമ ബോർഡ് എതിർക്കുന്നു. സുപ്രീംകോടതി സ്വമേധയായെടുത്ത കേസിലൂടെ പുനഃപരിശോധനയ്ക്ക് വെച്ചിരിക്കുന്നത് മതവിശ്വാസികളുടെ വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നും അവ ചോദ്യം ചെയ്യുന്നത് ഭരണഘടനയുടെ ലംഘനമാണെന്നുമാണ് ബോർഡ് ബോധിപ്പിച്ചത്. 6 ദിവസമാണ് വാദത്തിനായി സമയം അനുവദിച്ചിട്ടുള്ളത്. 3 ദിവസം മുത്തലാഖിനെ ചോദ്യം ചെയ്യുന്നവർക്കും 3 ദിവസം മുത്തലാഖിനെ പ്രതിരോധിക്കുന്നവർക്കും അവസരം നൽകും. സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രന്, ഡോക്ടർ ബി ആർ അംബേദ്കർ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പി എസ് രാജ്ലാൽ തമ്പാന്റെ സ്നേഹ സമ്മാനം. ഇനി നടന്നും ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്ത അദ്ദേഹത്തിന് വിഷമിക്കേണ്ട. പുത്തൻകാർ സ്നേഹ സമ്മാനമായി കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായ രാമഭദ്രന് സ്വന്തമായി ഒരു വാഹനമെന്നത് വലിയ സ്വപ്നമായിരുന്നു. അതാണ് ഇപ്പോൾ പ്രവാസി കൂടിയായ തമ്പാൻ സാധ്യമാക്കി കൊടുത്തിരിക്കുന്നത്. എന്നാൽ സ്വന്തമായി വീടോ വസ്തുക്കളോ ഇല്ലാത്ത രാമഭദ്രൻ കഴിഞ്ഞ 20 വർഷമായി വീക്ഷണം ഓഫീസിലാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സമ്മാനമായി കിട്ടിയ പുതിയ കാർ എവിടെ പാർക്ക് ചെയ്യുമെന്നത് ഒരു പ്രശ്നമായിപ്പോഴും നിലനിൽക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ പുലിയിറങ്ങിയ വാർത്തകൾക്ക് പിന്നാലെ ശബരിമലയിൽ കടുവയിറങ്ങി.
പമ്പയിലെ ഗാർഡ് റൂമിന് സമീപത്ത് കൂടെ കടുവ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറകളിലും പതിഞ്ഞിട്ടുണ്ട്. പമ്പയിലെത്തിയ കടുവ പന്തളം രാജാ മണ്ഡപത്തിന് സമീപത്ത് കൂടി തീർത്ഥാടക പാത മുറിച്ചു കടക്കുന്നതും സിസിടിവി ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. ശബരിമലയിൽ കടുവയെ കണ്ടതിന്റെ ഞെട്ടലിലാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരും ഭക്തജനങ്ങളും. ശബരിമലയിലെ തീർത്ഥപാതയിലൂടെ നടന്നുപോയ കടുവ അവിടം വിട്ട് പോയിട്ടില്ലെന്നാണ് വനംവകുപ്പ് ജീവനക്കാരുടെ കണക്കുകൂട്ടൽ. അതിനാൽ ദേവസ്വം ജീവനക്കാരും ഭക്തരും ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവാഹത്തിനായി തൃശൂരിലെത്തിയപ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. ഭാര്യ കമലയോടൊപ്പം ആർഭാട് വിവാഹവേദിയിൽ നിന്നും ഇറങ്ങിപ്പോരുകയായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവിടെ ചെന്നപ്പോഴാണ് ഏർപ്പാടെല്ലാം ഇവന്റ് മാനേജ്മെന്റ് കമ്പനി വകയാണെന്ന് മനസ്സിലാകുന്നത്. അവരുടെ ഓരോ നിർദ്ദേശങ്ങൾ ഇടയ്ക്ക് വരും. എല്ലാവരും കൈയടിക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് കൈയടിക്കുകയോ അടിക്കാതിരിക്കുകയോ ചെയ്യാം. അടുത്തത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാനുള്ള നിർദ്ദേശമാണ്. ഹോളിലുള്ള മുഴുവൻ പേരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞങ്ങളും അത് ചെയ്യണമല്ലോ. അങ്ങനെ എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് ഭാര്യയോട് പറഞ്ഞു. പോരുകയും ചെയ്തു. സദ്യ പോലും കഴിക്കാതെയാണ് അവിടെ നിന്ന് ഇറങ്ങിയതെന്നും പിണറായി പറഞ്ഞു. ആർഭാട വിവാഹങ്ങൾ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് മുല്ലക്കര രത്നാകരന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയവെയായിരുന്നു മുഖ്യമന്ത്രി സ്വന്തം അനുഭവം നിയമസഭയിൽ വിവരിച്ചത്. സൗജന്യ എടിഎം ഇടപാടുകൾ ഇല്ല. എസ് ബി ഐയിൽ എടിഎമ്മിൽ നിന്നും പണമിടപാട് നടത്തുമ്പോൾ ഒരു തവണ 25 രൂപയാണ് സർവീസ് ചാർജ് ഈടാക്കുന്നത്. ജൂൺ 1 മുതലാണ് പുതിയ നിരക്ക് നിലവിൽ വരുന്നത്. നിലവിൽ ഒരു മാസം 5 തവണ എടിഎം സേവനങ്ങൾ സൗജന്യമായി എസ് ബി ഐ നൽകിയിരുന്നു. 5 സൗജന്യ ഇടപാടുകൾ കഴിഞ്ഞാൽ പിന്നീടുള്ള ഓരോ ഇടപാടിനും എസ് ബി ഐയുടെ എടിഎം ഉപയോഗിക്കുന്നതിന് 10 രൂപയും മറ്റ് ബാങ്കുകളുടെ എടിഎം ഉപയോഗത്തിന് 20 രൂപയും പിന്നെ സർവീസ് ടാക്സും നൽകണം. വിസ അല്ലെങ്കിൽ മാസ്റ്റർ നൽകുന്ന ഡെബിറ്റ് കാർഡുകൾക്കും ഇത് ബാധകമാണ്. മുഷിഞ്ഞ നോട്ടുകൾ മാറുന്നതിനും സർവീസ് ചാർജ് ഈടാക്കുന്നതിനും എസ് ബി ഐ പുറത്തിറക്കിയ സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. വിവിധ സേവനങ്ങൾക്ക് സർവീസ് ചാർജ് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ശുപാർശയുടെ കരട് എസ് ബി ഐ നേരത്തെ തയ്യാറാക്കിയിരുന്നു. ഇത് നടപ്പാക്കുന്നതിനുള്ള അന്തിമ ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി തങ്ങൾക്ക് ഇത്തരത്തിൽ സന്ദേശം ലഭിച്ചിട്ടില്ലെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. പൊക്രാനാണവ പരീക്ഷണ വാർഷികത്തിന്റെ സ്മരണാർത്ഥം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ധൈര്യത്തെ പ്രകീർത്തിച്ച പ്രധാനമന്ത്രി. ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് മോദി അദ്ദേഹത്തെ പ്രശംസിച്ചത്. ആദ്യഘട്ട പരീക്ഷണങ്ങൾക്ക് ശേഷം ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ മെയ് 13 അടൽജി വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി. ഒരു ദുർബലനായ പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ വീണ്ടും പരീക്ഷണം നടത്താൻ ഭയപ്പെട്ടേനെയെന്നും മോദി പറഞ്ഞു. എല്ലാവർക്കും വിശേഷിച്ചും ഞങ്ങളുടെ ഊർജ്ജസ്വലരായ ശാസ്ത്രജ്ഞർക്കും സാങ്കേതിക അത്യാവശ്യമുള്ളവർക്കും ആശംസകൾ നേരുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്താൻ ധൈര്യം കാണിച്ച ശാസ്ത്രജ്ഞന്മാർക്കും അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനും നന്ദി പറയുന്നുവെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. തനിക്ക് 6 മാസം തടവ് ശിക്ഷ വിധിച്ചത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി CS കർണൻ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. ഇന്ന് രാവിലെ അഭിഭാഷകൻ മുഖേനയാണ് കർണൻ ഹർജി നൽകിയത്. കർണൻ ഒളിവിലല്ലെന്നും ചെന്നൈയിൽ തന്നെയുണ്ടെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അതേസമയം ഒളിവിൽ പോയ കർണനെ കണ്ടെത്താൻ 3 സംസ്ഥാനങ്ങളിലെ പോലീസ് സംഘം തിരച്ചിൽ തുടരുകയാണ്. തമിഴ്നാട്, പശ്ചിമബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസുകാരാണ് കർണനായുള്ള തിരച്ചിലുള്ളത്. കർണൻ തുടർച്ചയായി വാസസ്ഥലങ്ങൾ മാറുന്നത് പോലീസിന് തലവേദനയായിട്ടുണ്ട്. സുപ്രീംകോടതിയിലെ 7-അംഗ ബെഞ്ച് ശിക്ഷ വിധിക്കുമ്പോൾ ചെന്നൈയിലെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിലായിരുന്നു കർണൻ. എന്നാൽ ബുധനാഴ്ച പശ്ചിമബംഗാൾ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ആന്ധ്രാപ്രദേശിലെ തീർത്ഥാടന കേന്ദ്രമായ കാളഹസ്തിയിലേക്ക് പോയി. തുടർന്ന് തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട ബംഗാൾ പോലീസ് വൈകുന്നേരത്തോടെ കാളഹസ്തിയിലെത്തിയെങ്കിലും വെറും കൈയോടെ മടങ്ങി. അതേസമയം ആന്ധ്രാ പോലീസ് നെല്ലൂർ ജില്ലയിലെ താട, സുലൂർപേട്ട എന്നിവിടങ്ങളിലും തിരച്ചിൽ നടത്തി. കർണന്റെ മൊബൈൽ സിഗ്നൽ തമിഴ്നാട് അതിർത്തിക്ക് അടുത്തുള്ള താടയിൽ നിന്നാണ് അവസാനം ലഭിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ 2 ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്. എംപിയുമായ രമ്യ കോൺഗ്രസിന്റെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ തലപ്പത്തേക്ക്. സാമൂഹിക മാധ്യമങ്ങളുടെയും ഐടിയുടെയും ചുമതല മാണ്ഡ്യ എംപിയായ രമ്യയ്ക്ക് നൽകാനാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. 5 വർഷമായി കോൺഗ്രസിന്റെ ഐടി വിഭാഗം ചുമതല വഹിക്കുന്ന ദീപീന്ദർ ഹൂഡനെ മാറ്റിയാണ് രമ്യയെ നിയമിക്കുന്നത്. ഓൺലൈൻ രംഗത്ത് കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണെന്ന് കണ്ടാണ് ചുമതലക്കാരനെ മാറ്റുന്നതെന്നാണ് റിപ്പോർട്ട്. ട്വിറ്ററിൽ 483,000 ഫോളോവേഴ്സാണ് രമ്യയ്ക്കുള്ളത്. എന്നാൽ ഇവരുടെ പുതിയ ചുമതലയെക്കുറിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിട്ടില്ല.
ചൈനയിലെ ഷിൻജിയാങ് മേഖലയിലുണ്ടായ ഭൂചലനത്തിൽ 8 പേർ മരിച്ചു. 25 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെയാണ് റിക്ടർ സ്കെയിലിൽ 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. പാമീർ പീഠഭൂമിക്ക് തെക്ക് കിഴക്ക് 8 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തു. ഭൂകമ്പം ശക്തമായി അനുഭവപ്പെട്ട താക്സ്കോർഗാനിൽ നിന്നും 9200 പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഭൂകമ്പത്തിൽ 180 വീടുകൾ തകർന്നു. നിരവധി കെട്ടിടങ്ങൾ തകരുകയും റോഡുകൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷിൻജിയാങ്ങിലുള്ള ഭൂകമ്പത്തിന്റെ തുടർചലനങ്ങൾ അയൽപ്രദേശങ്ങളായ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. വർദ്ധിപ്പിക്കാനുള്ള SPI നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ജനങ്ങളെ ബാങ്ക് ഇടപാടുകളിൽ നിന്ന് എങ്ങനെ അകറ്റാമെന്ന ആലോചനയുടെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സർവീസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അജിത്തിന്റെ വിവേകം ടീസർ പുറത്തിറങ്ങി. പോയ വർഷം ബൾഗേറിയയിൽ ചിത്രീകരണം ആരംഭിച്ച സിനിമയുടെ ആദ്യ ടീസർ മുതൽ റിലീസ് വരെ 1 വർഷമായി ആരാധകരുടെ കാത്തിരിപ്പായിരുന്നു. മെയ് 1 അജിത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ടീസർ എത്തുമെന്ന വാർത്തകളുണ്ടായിരുന്നുവെങ്കിലും സംഭവിച്ചില്ല. ബുധനാഴ്ച രാത്രി 12 മണിക്ക് ടീസർ എത്തുമെന്ന് പ്രഖ്യാപിച്ച് നിർമ്മാതാക്കളായ സത്യജ്യോതി ഫിലിംസ് യൂട്യൂബ് ചാനൽ കൗണ്ട് ഡൌൺ തുടങ്ങിയിരുന്നു. ഒരു ഇന്റർപോൾ ഓഫീസറായി അജിത്ത് എത്തുന്ന ചിത്രത്തിൽ കാജൽ അഗർവാളാണ് നായിക. വേതാളത്തിനു ശേഷം അനിരുദ്ധ് രവിചന്ദ്രൻ സംഗീതം നിർവഹിക്കുന്ന ചിത്രമാണിത്. ബോളിവുഡ് താരം വിവേക് ഒബ്റോയാണ് വില്ലൻ റോളിൽ. അജിത് ഡ്യൂപ്പിന്റെ സഹായമില്ലാതെ ബൈക്ക് സ്റ്റണ്ട് ചെയ്യുന്ന രംഗങ്ങളും ചിത്രങ്ങളും വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇനി കാലാവസ്ഥാ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വരുന്ന 3 ദിവസം ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വടക്കു പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ വേനൽ മഴ ലഭിച്ചിരുന്നു. കേരള തീരത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഇതിന് കാരണമെന്നും വരുന്ന 3 ദിവസം സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം. മധ്യ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുക. എന്നാൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കിഴക്കൻ മലയോര മേഖലയിലും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. 1 സെന്റിമീറ്ററിലധികം മഴയാണ് ഇന്നലെ മിക്കയിടങ്ങളിലും ലഭിച്ചത്. കഴിഞ്ഞ വർഷം ലഭിച്ചതിനേക്കാൾ മഴ ഇക്കാലയളവിൽ ലഭിച്ചതോടെ ചൂടിന് അല്പമെങ്കിലും ശമനമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂനമർദ്ദം തുടരുകയാണെങ്കിൽ മഴ 1 ആഴ്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.